നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് വാൽക്കണ്ണാടി ദ മാറ്റിനി ഷോ നിങ്ങളുടെ ഉച്ചസമയങ്ങൾ കൂടുതൽ രസകരമാക്കാനും കൂടുതൽ എന്റർടൈനിങ് ആക്കാനും കൂടുതൽ കളർഫുൾ ആക്കാനും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളോടൊപ്പം ഞാനിതാ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് ഇന്നലെ നമ്മള് അടിച്ചു പൊളിച്ച് ഒരു എപ്പിസോഡായിരുന്നു അല്ലേ ബാലാജി ചേട്ടനെ പോലുള്ള ഒരാളെയൊക്കെ കിട്ടിയിട്ടേ കഥകൾ ഇനിയും ഇങ്ങോട്ട് വരാനുണ്ട് കുറെ അപ്പൊ വിടാനുള്ള മനസ്സ് എനിക്കും വന്നില്ല നിങ്ങൾക്കും ഇല്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിലും നമ്മളോടൊപ്പം ചേരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഷമി ബാലാജി ചേട്ടൻ അമൃത ദാവീദ് വെൽക്കം നാലു പേർക്കും ഒരിക്കൽ കൂടി വാൽക്കണ്ണാടിയിലേക്ക് ഇന്ന് വീണ്ടും രണ്ട് റൗണ്ട് മത്സരങ്ങളിൽ അടിച്ചു പൊളിച്ച് തകർക്കാൻ റെഡിയായിട്ടല്ലേ വന്നേക്കുന്നത് ഇന്ന് നമുക്ക് ഗുസ്തി മത്സരമൊക്കെ വെച്ചാലോ നമ്മൾ ഇന്നലെ ഗുസ്തി കഥയൊക്കെ പറഞ്ഞു ഒരു വിരല് പോയി ഇനി അടുത്ത വിരലും കൂടെ പോയി അപ്പോൾ നാലു പേരും റെഡി ആയിട്ട് നിൽക്കുന്ന സ്ഥിതിക്ക് നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് റൗണ്ടിലേക്ക് കടന്നാലോ അപ്പൊ ഇന്നത്തെ ആദ്യത്തെ റൗണ്ട് ഏതാണെന്ന് നമുക്ക് നോക്കാം ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട് ഇവനാണ് ഞങ്ങൾ പറഞ്ഞ നടൻ ഇവനാണ് നടൻ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള റൗണ്ടാണ് ഇത് ബിക്കോസ് നമ്മൾ എല്ലാവരും ആക്ടേഴ്സ് ആണ് ആർട്ടിസ്റ്റുകളാണ് അതുകൊണ്ട് തന്നെ ഈ റൗണ്ടൊക്കെ നമ്മൾ പൊട്ടുപോലെ ചെയ്യും എന്നാണ് ഇതിനു മുമ്പ് വന്ന എല്ലാവരും ഇവിടെ തെളിയിച്ചിട്ട് പോയത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും ഭയങ്കര രസകരമായിട്ടുള്ള ഒരു റൗണ്ടാണ് ഈ ബൗളിനകത്ത് കുറച്ച് ചിറ്റുകളുണ്ട് ഈ ചിറ്റിൽ കുറച്ച് സിറ്റുവേഷൻസ് എഴുതിയിട്ടുണ്ട് ഈ സിറ്റുവേഷൻസിൽ നിങ്ങൾ ഓരോരുത്തരും ഇൻഡിവിജ്വലി ആണ് ചെയ്യുന്നത് നിങ്ങൾക്ക് പെർഫോം ചെയ്യേണ്ട ഒരു ക്യാരക്ടർ ഏതാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരും ഒരു സിറ്റുവേഷനും തരാം ഓക്കെ ഇതിനെ നിങ്ങൾ മാക്സിമം രസകരമായിട്ട് ഇംപ്രൊവൈസ് ചെയ്ത് ഇവിടെ പ്രസന്റ് ചെയ്യണം ഏറ്റവും നല്ല ജോവിയൽ ആൻഡ് കോമിക് ആയിട്ട് ആരാണോ പ്രസന്റ് ചെയ്യുന്നത് അവരായിരിക്കും ഈ റൗണ്ടിന്റെ വിന്നർ ഇതും ഒരു ബസർ ടു ബസർ റൗണ്ട് ആണ് ആ ഒരു ടൈമിന്റെ ഇടയിൽ ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് മാക്സിമം എത്രത്തോളം പൊലിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം പൊലിപ്പിച്ചെടുക്കുക പിന്നെ ഈ സിറ്റുവേഷന് നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ആക്ടേഴ്സിനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂസ് ചെയ്ത് ആ പിന്നെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓബ്വിയസ്ലി സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് വേണ്ടി വരുമല്ലോ അപ്പം അത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ മുന്നോട്ട് പോകാം നല്ലോണം ഒന്ന് നിർബന്ധിച്ചാൽ ഞാനും വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം അപ്പോ ഐശ്വര്യമായിട്ട് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡ് വിന്നർ മുജി ചേട്ടനായത് കൊണ്ട് തന്നെ നമുക്ക് ഷമിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം ഷമിക്ക് കിട്ടിയിരിക്കുന്ന ക്യാരക്ടർ താനി പൊങ്ങച്ചക്കാരിയായ ഒരു സൊസൈറ്റി ലേഡി കിറ്റി പാർട്ടീസ് ഓൾ ദാറ്റ് യു നോ അതെ അപ്പൊ ഷമി റെഡി അല്ലേ ശ്രമിച്ചു നോക്കാം അപ്പൊ ആരാണ് സപ്പോർട്ട് ചെയ്യുന്ന അമൃത അല്ലേ അപ്പൊ രണ്ടുപേരും മുന്നോട്ട് വന്നോളൂ സെന്റർ സ്റ്റേജിലേക്ക് വന്നോളൂ ഓൾ സെറ്റ് അപ്പൊ നിങ്ങളുടെ ടൈം ഇതാ ഇവിടെ സ്റ്റാർട്ട് ആകാൻ പോകുന്നു ചേട്ടാ ഇപ്പൊ നീയാണോ ഞാനാണോ എന്ത് എങ്ങോട്ടാ പോകുന്നേ പച്ചക്കറി മേടിക്കാൻ വേണ്ടി എപ്പോഴും പച്ചക്കറിയൊക്കെ കുട്ടിയാണോ കഴിക്കുന്നേ എന്താ നിന്റെ വീടിന്റെ മെനു ഒന്ന് പറഞ്ഞേ ഞാൻ വഴുതനങ്ങ കഴിഞ്ഞ ക്യാരറ്റ് വഴുതനങ്ങ വാട്ട് ഇസ് വഴുതനങ്ങ വാട്ട് ഇസ് ദാറ്റ് അത് ഈ പിന്നെ എന്താ ഇത് കളറിന്റെ പേരെന്തായിരുന്നു പർപ്പിളോ അങ്ങനെയാണ് വയലറ്റ് എന്തോ ആണ് തോന്നുന്നു ഏതാ നാട് ഏതാ നാട് എന്റെ നാടിന്റെ പേര് ഞാൻ ഈ കഴിഞ്ഞിടെയാണ് വന്നത് യുനോ ഇവിടെ എന്തൊരു ചൂടാ ഇവിടെ എനിക്ക് നിന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല യുനോ എന്റെ ക്ലോത്തിന്റെ ആയിരിക്കും ഞാനിത് ഞാൻ അമേരിക്കൻ തെരുവുകളിലൂടെ നടക്കുന്ന സമയത്ത് ഇടുന്ന ഡ്രസ് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാ ഞാൻ തെരുവെന്ന് പറഞ്ഞു വാട്ട് ഇസ് ദ അദർ വേർഡ് നീ എന്താ പറയുന്നേ നീ എന്താ പറയുന്ന അതിന് നമ്മള് സ്ട്രീറ്റ് എന്ന് പറയും ഓ മൈ ഗോഡ് ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കുന്നുണ്ട് ഇവള് കേറി വരുമ്പോഴത്തേക്ക് ഇവള് കാണിക്കുന്ന എന്താണെന്നറിയാവോ ഇവള് ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് കുറച്ച് ഐറ്റങ്ങൾ ഇടുന്നുണ്ട് എനിക്കത് മനസ്സിലാവുന്നുണ്ട് നീ കഴിഞ്ഞ ദിവസം നിന്നെ ഞാൻ പാർലറിൽ വെച്ച് കണ്ടായിരുന്നല്ലോ ഏത് പാർലറാ ഞാൻ പാർലറിൽ പോവാറില്ല ഞാന് ത്രെഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്റെ വീടിന്റെ അടുത്തുള്ള ചേച്ചി ചെയ്തിരുന്നതാ ഞാൻ അങ്ങനെ പാർലറിലൊന്നും പോവാറില്ല ഏത് പാർലറിലാ പോകുന്നേ ഓ വീടിന് അടുത്തുള്ള ചേച്ചിയെ കൊണ്ട് ചെയ്യിക്കുന്ന ആ പരിപാടി അതിനിപ്പെന്താ പാർലറിലാണെങ്കിലും ചേച്ചി എനിക്കത് ആലോചിക്കാൻ പോലും പറ്റില്ല ഞാൻ നിന്നോട് അതൊന്നും പറഞ്ഞു തരില്ല ബിക്കോസ് യു നോ യു കാൻ്റ് അഫോർഡ് ഫസ്റ്റ് ഓഫ് ഓൾ അത് നീ ഒന്ന് ആലോചിക്കണം നിന്റെ കയ്യില്
പ്ലീസ് ഞാൻ നിനക്ക് നല്ലതിന് വേണ്ടി പറഞ്ഞു തരുവാണ്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല, ചില സമയത്ത് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഈ സാധനമൊക്കെ ഉണ്ടല്ലോ, നല്ലൊരു പാർലറിൽ പോയ ആ ചേച്ചി നല്ലപോലെ ഇതൊക്കെ വാക്സ് ചെയ്ത് തരും. സോറി, എനിക്ക് അങ്ങനെ വാക്സ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അത് ഈ തൊലി ഏറിയ പന്നിയെ പോലെ, അതെനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല വാക്സിങ്. നമ്മളൊക്കെ നാട്ടുമ്പുറത്തുകാരല്ലേ ചേച്ചി. അതാ, നീ നാട്ടുമ്പുറത്തിൽ വിശ്വസിച്ച് ഇങ്ങനെ നടന്നോ? അവസാനം നീ ഉണ്ടല്ലോ ഇങ്ങനെ കംപ്ലീറ്റ് ഇത് ഈ പറഞ്ഞ പോലെ തൊലി കീറിയ പന്നി. ഇത് രണ്ട് സൊസൈറ്റി ലേഡീസ് നിന്ന് സംസാരിക്കാൻ പറഞ്ഞപ്പോ അവസാനം ഇത് രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞെങ്കിൽ ഇത് ചൂലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കേണ്ട അടിയായേനെ ഉറപ്പായിട്ടും. മാക്സിമം എനിക്ക് പറ്റില്ല, എന്നാലും ഭയങ്കരമായി പോയി കേട്ടോ. തൊലി പോയ പന്നി അത് ഭയങ്കര. എന്തായാലും കൊള്ളാം, ബെൽഡ് അടി നന്നായിട്ട് ചെയ്തു രണ്ടുപേരും. താങ്ക് യു സോ മച്ച്. You may go back to the podia. Okay, ini aa bowl angotte kai maarikkolu ipparthotte ipparthotte ee balachandre avasaramaana. Nahi nahi nu parana nahi naan sambandhikkilla. Busilakke povarille balachitta busile kondu ishtam pole obviously travel cheedittundavum. Nammude bus conductors avaroru ഭയങ്കര രസകരമായ ഒരു കഥാപാത്രമാണല്ലോ അല്ലെ. നമ്മളിവിടെ കാണാൻ പോകുന്നതും വളരെ ഡിഫറെന്റ് ആയിട്ട് വളരെ രസകരമായ ഒരു കണ്ടക്ടർ ആണ്. പക്ഷെ ഈ കണ്ടക്ടറുടെ പ്രത്യേകത, ഈ കണ്ടക്ടർ പെമ്പിള്ളേരെ തേടി പിടിച്ച് അങ്ങോട്ട് ടിക്കറ്റ് കൊടുക്കുന്ന കണ്ടക്ടറാണ്, മനസ്സിലായില്ലേ. അതായത് നല്ല ഒന്നാം തരം ഒരു കോഴി കണ്ടക്ടറാണ് ബാലാച്ചന്റെ ക്യാരക്ടർ. ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, റെഡി? ഇത് ലേഡീസ് ബസ്സാണ്, ഇതിനകത്ത് എങ്ങനെ കയറിയാ? ലേഡീസ് ബസ് ആണ്, വായിച്ചില്ലേ? ബോർഡ് വായിച്ചില്ലേ? ഏഹ്, എന്ത് ബോർഡ് വായിച്ചില്ലേ? കണ്ണിനകത്തൊന്നും കുരുവാ. ശ്രദ്ധിച്ചില്ല കേട്ടോ. മേലെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയോ? അവിടെ ഇറങ്ങണേ. ഞാൻ ആര്യനാട്. ആര്യനാട് ടിക്കറ്റ് നിനക്ക് ഞാൻ തരാം. ആര്യന പൈസ ഉണ്ട്? ഏഹ്, പൈസ എടുത്ത് വെച്ചോ, തരാം. എടാ 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 ഇറങ്ങണ്ടേ ചേട്ടാ. എനിക്ക് കാക്കനാട് വരെ പോണം. കാക്കനാട്? കാക്കനാട്? ചേട്ടൻ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ പറഞ്ഞല്ലേ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരായിട്ട് ഇങ്ങനെ മീറ്റ് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് മറന്നു പോകുന്നുണ്ട്. കാക്കനാട് എന്ത് ചെയ്യുന്നു? ഞാൻ ഇൻഫോ ആര്യനാട് പോണേട്ടോ. എടേ എടേ, നീ ലേഡീസ് ബസ്സിൽ കയറി ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്ന കാര്യങ്ങൾ ചോദിച്ചില്ല, ടിക്കറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനിടയിൽ കയറി രണ്ടും രണ്ട് റൂട്ടാ. രണ്ടും രണ്ട് റൂട്ടാണെങ്കിൽ ആ റൂട്ടുള്ള ബസ്സിൽ കയറി നിൽക്കണം, അല്ലാതെ സംസാരിക്കാൻ പറ്റും. കോൺസെൻട്രേറ്റ് കോൺസെൻട്രേറ്റ് സിറ്റി. കാക്കനാട്? കാക്കനാട് വരെ പോയാ മതി. പൈസ പിന്നെ തന്നാ മതി. ചേട്ടാ, ഈ ബസ് എതുവരെ പോവും? ബസ് എവിടെ പോണം? മാഡത്തിനോട് പോണം? അല്ല, ഞാനൊരു ലോങ് ഡ്രൈവ് പോവാൻ വേണ്ടി കേറിയതാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടം ഇങ്ങനെ ശുദ്ധവായു ഒക്കെ കൊണ്ട് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ലോങ് ഡ്രൈവ് പോവാൻ. അങ്ങനെ ബസ് കേറിയതാണ്. ടിക്കറ്റ് കൊടുത്തോണ്ടിരിക്കല്ലേ, എന്റെ ഇടയിൽ എന്തോന്ന് സംസാരം. അല്ല, ആര്യനാട് വഴി പോവല്ലോ. ആര്യനാട് വഴിയേ പോവുള്ളൂ, അത് വഴിയേ പോവുള്ളൂ. അത് അങ്ങ് അച്ഛൻ വരെ പോക്കോട്ടെ ചേട്ടാ. സൂപ്പർ കേട്ടോ, ഞാൻ ഈ വിൻഡോയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, വെയില് തട്ടുന്നുണ്ട്. ഇത് സ്റ്റോപ്പിൽ എത്തിയിട്ട് ടിക്കറ്റ് കൊടുത്തിട്ട് അതുവരെ ഇവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ടിക്കറ്റ് ചേട്ടാ കൊടുത്തോ, ഇവിടെ ഇരുന്നോട്ടെ. അല്ല, പൈസ ഞാൻ പിന്നെ നമ്പർ തന്നാ. അല്ല, അത് പിന്നെ ലാസ്റ്റ് സ്റ്റോപ്പിൽ എത്താറാവുമ്പോ തന്നാ. ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ഉണ്ടല്ലോ ഇവിടെ തന്നെ. ഞാൻ വേറെ പറയുന്നു, ഈ ടിവിയിലൊക്കെ വരുന്ന ആളാണ്. കണ്ടിട്ടുണ്ടല്ലേ, അയാളുള്ള പ്രശ്നം ഇതാന്നെ. ഒന്ന് ബസ് കയറി സഞ്ചരിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യം. ഫോൺ ഉണ്ടായില്ല? എന്റെ ഫോൺ മതിയോ? മതി മതി, ഉണ്ടെങ്കിൽ പിന്നെ ആരോട് വിടുമല്ലോ. ആരോട് വിടും പിന്നെ? അതോട്ടോ, എന്റെ ഒരു ഫോട്ടോ എടുത്തു. എന്റെ ഒരു ഫോട്ടോ. ചേട്ടന്റെ ഫോട്ടോ എടുത്തോ. ചേട്ടന്റെ ഫോട്ടോ. എന്റെ ബാക്ക് ക്യാമിൽ ഒരു ക്രാക്ക്. ഫോൺ കൊള്ളൂല കേട്ടോ. ഫോട്ടോ എടുത്തിട്ട് ഹലോ, എവിടെ ഇറങ്ങണേ? ഞാൻ ടിക്കറ്റ് എടുത്തതാ. അവന് രണ്ടു പ്രാവശ്യം കൊടുക്കാൻ എന്താണ്? മനസ്സിലായില്ല.
ഇവിടത്തെ സ്റ്റേഷൻ മനസ്സിലായില്ലേ ചേട്ടാ. എനിക്ക് തൊട്ടും ഇഷ്ടപ്പെടുന്നു ചേട്ടൻ. എന്നോട് മാത്രമായിരുന്നു താല്പര്യം കാണിക്കുന്നതെന്നാ ഞാൻ വിചാരിച്ചു. പൊതുവായിട്ട് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് എല്ലാവരും ഞാനിതൊന്ന് ഉദ്ഘാടനം ചെയ്യിച്ചിട്ട് കൊണ്ടുവരാം. ഓ അങ്ങനെയാണോ കൊണ്ടുവരണേ. എനിക്ക് ഭയങ്കര വെയിലെടുത്താ ഞാൻ മലച്ചേട്ടാ കലക്കി. നല്ല ഒന്നാം തരം കോഴിയായിരുന്നു. ഞാനേ ശരിക്കും പറഞ്ഞു ഞാൻ വിചാരിച്ചു ഡീസന്റ് ആയിട്ടുള്ള കുറെ പെണ്ണുങ്ങളുടെ ഇടയിൽ നമ്മുടെ കോഴിത്തനം കാണിക്കാം. നോക്കിയപ്പോ പെണ്ണുങ്ങൾ അതിനേക്കാളും വലിയ കോഴി. ഞാൻ നാണം, എനിക്ക് നാണമെന്ന്. പിന്നെ വേറൊരു രസം അറിയാമോ, ഇത് ഏത് റൂട്ടിൽ ബസ്സാണെന്ന് എനിക്ക് കിളി പോയി. ഒരാൾ ആര്യനാട്, വേറൊരാൾ കാക്കനാട്. അപ്പോഴേ എന്റെ കിളി പോയി. അപ്പോഴേ ഞാൻ ഇനിയിപ്പോ പോയി, കാരണം അപ്പോഴേ കയ്യിൽ നിന്നു. എനിക്കറിയാറു ഞാനിടയ്ക്ക് പഞ്ചാര ഞാനാണോ ഇവനാണോ എന്ന്. ഞാനവിടെ ഒന്ന് പഞ്ചാര അടിച്ചിരിപ്പെടുത്തി അപ്പുറത്ത് സൈഡിൽ മൊത്തത്തിൽ പണിവാളി. പക്ഷേ കണ്ടക്ടർ കോഴി എന്തായാലും വളരെ നാച്ചുറൽ ആയിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ആദ്യ റൗണ്ട് മത്സരം ഇങ്ങനെ തകർത്ത് വാരി തൂത്ത് പറക്കി എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾ രണ്ടുപേരുടെ പെർഫോമൻസ് ഈ റൗണ്ടിൽ കഴിഞ്ഞു. ഷമീരയും ബാലായ ചേട്ടൻ്റെയും കഴിഞ്ഞു. ഇനി ആ ബൗള് അടുത്ത തട്ടിലേക്ക് പോവാൻ പോവാണ്. അമൃത ഏറ്റു പിടിച്ചോളൂ. എടുക്കട്ടെ, എടുത്തോ. എവിടെ സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു അമൃതയുടെ? നാട്ടില്, കാസർഗോഡ്. കാസർഗോഡ് മിക്സഡ് സ്കൂൾ ആയിരുന്നു അതോ? മിക്സഡ് ആയിരുന്നു. എങ്ങനെയായിരുന്നു സ്കൂളിന്റെ? അല്ല, സ്കൂളിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ എങ്ങനെയായിരുന്നു? ലൈക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂളാണോ അതോ ലിബറൽ ആയിരുന്നോ? ഇല്ല, അത്ര സ്ട്രിക്റ്റ് ഒന്നും അല്ലായിരുന്നു. സാധാരണ ഒരു നോർമൽ സ്കൂൾ ഒക്കെ തന്നെയായിരുന്നു. കാസർഗോഡ് സ്ലാങ് വരുമോ? എനിക്ക് വരില്ല. വരില്ല? വൈ? കാസർഗോഡ് കാരിക്ക് കാസർഗോഡ് സ്ലാങ് വരില്ല? ശരിക്കും ഞാൻ കാഞ്ഞങ്ങാട് നീലേശ്വരം ആ ഒരു സ്ഥലത്താണ്. അപ്പൊ അവിടെ കണ്ണൂർ സ്ലാങ് ആണ് കൂടുതലും. പക്ക കാസർഗോഡ് സ്ലാങ് എനിക്ക് വരില്ല. അപ്പൊ കണ്ണൂർ സ്ലാങ് പിടിച്ചാലോ നമുക്ക് ഇതിന്? കണ്ണൂർ സ്ലാങ്ങില് ഇങ്ങനെ കണ്ണൂരത്തെ കാറ്റൊക്കെ അടിക്കണം, എന്നാലേ എനിക്ക് കണ്ണൂർ സ്ലാങ് ഒക്കെ വരും. ഇത് ആദ്യമായിട്ടോ കേട്ടോ ഒരു സ്ലാങ്ങില് സംസാരിക്കുമെന്ന് വെച്ചപ്പോ എനിക്ക് കാറ്റുണ്ടെങ്കിലേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ എന്റെ പൊന്നെ. ഓക്കെ, അമൃതയ്ക്ക് കിട്ടിയിരിക്കുന്ന ക്യാരക്ടർ കർക്കശക്കാരിയായ ഒരു സ്കൂൾ ഹെഡ് മിസ്ട്രസ്. അടിപൊളി. ഓക്കെ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പൽ. നിന്റെ കയ്യില് ഞാൻ കണ്ടായിരുന്നു ഒരു സാധനം. എടാ, എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്റെ കയ്യിൽ ഇട്, നിന്റെ ബാക്ക് പോക്കറ്റിലുണ്ട്. ഒന്നുമില്ല. എന്താ, ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല. ഹെഡ് മിസ്ട്രസിനോട് എന്തോ ആയി കാണിക്കുന്നോ? എന്തായിരുന്നു സംഭവം? എന്ത് ഭാഷ ഞങ്ങളോടൊക്കെ ഉപയോഗിക്കുന്നത്? എന്തോ നീ അവൾക്ക് കൈമാറി, അത് ഞാൻ കണ്ടായിരുന്നു. പറ, എന്തോ നോട്ടിനെ പറ്റി സംസാരിക്കുന്നത്. നോട്ട് പേപ്പർ കീറി എടുത്ത് കൊടുത്ത. അതെ, പേപ്പർ കീറി എടുത്ത. അല്ല, അത് ഇന്നലെ കൊടുത്ത കാര്യം പറയായിരുന്നു. ഐൻസ്റ്റീൻ്റെ എന്തോ രണ്ടു മൂന്ന് ചാപ്റ്ററിന്റെ കാര്യം സംസാരിച്ചായിരുന്നു. അത് ഏതൊക്കെയായിരുന്നു? ഫിസിക്സ് ടീച്ചർ ആരാ നിങ്ങളുടെ? ഫിസിക്സ് ടീച്ചർ ആരാ? ഫിലോ. ഏലിയാമ്മ ഫിലോ ടീച്ചർ. ഫിലോ മിസ്സിനറിയില്ലേ? നിന്റെ പാരന്റ്സിനെ ഞാൻ ഇവിടുന്ന് വിളിപ്പിക്കണോ? കഴിഞ്ഞ ചെയ്തുപോലെ തന്നെ വേറെ ഒരാളെ കൊണ്ട് വെള്ളം വരുന്നില്ല. ശരിക്കും കരയുക. എഴുതി ഒട്ടിക്ക്. നിങ്ങളെ പറ്റിയുള്ള പല റൂമറുകളും ഞാൻ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ട്. കംപ്ലൈന്റ്സ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ വേണ്ട വേണ്ട.
എനിവേസ് വേൾഡ് നന്നായിട്ട് ചെയ്തു. സ്റ്റുഡൻസ് രണ്ടുപേരും അടിപൊളിയായിരുന്നു. ഈ സ്റ്റുഡന്റ് കൊള്ളാം, നല്ല നാച്ചുറാലിറ്റി ഉണ്ട്. ആ ലെറ്റർ ഒക്കെ പോയ പോക്ക് പുറകെ നിന്ന് ഞങ്ങൾ മാത്രമേ കണ്ടുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പിടിക്കുന്നു, ബാക്ക് പോക്കറ്റിൽ പോകുന്നു, അടുത്ത ആളെ പിടിക്കുമ്പോ ആ പോക്കറ്റിൽ നിന്ന് വീണ്ടും ബാക്കിലേക്ക് പോകുന്നു. നല്ല ശീലം ഉണ്ടല്ലേ ഇത്. ഇനി ആ ബൗൾ അപ്പുറത്തോട്ട് പോട്ടെ. ഓക്കെ കവിതേട്ടാ എടുത്തോ, ഒന്നും നോക്കണ്ട, ഒരെണ്ണം മതി. ഒരുപാട് അഭിനയിച്ച പേസ് കിട്ടുന്ന മൂന്ന് റോൾ അഭിനയിക്കാം. ലവ് മാരേജ് ആയിരുന്നു? ആയിരുന്നു. എത്ര കാലം പ്രേമിച്ചു? അഞ്ചു വർഷം. അഞ്ചു വർഷം പ്രേമിച്ചു. കോളേജില്? കോളേജില്. പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രീ ഡിഗ്രി ഡിഗ്രി. ആ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കവിതണ്ണാണോ പ്രപ്പോസ് ചെയ്തത്? എങ്ങനെയായിരുന്നു പ്രപ്പോസ് ചെയ്തത്? ഞങ്ങള് ഇത്ര പേരുള്ളൂ ഇവിടെ, ആരും കേക്കുന്നില്ല. ഞാൻ പണ്ട് ലാൻഡ് ഫോൺ മാത്രമുള്ള സമയമായിരുന്നു, ഞങ്ങൾ ഒന്നിച്ചാ പഠിച്ചിരുന്ന സമയത്ത്. ഞാൻ വേറൊരു നമ്പറിൽ നിന്ന് ചില വീട്ടിലേക്ക് വിളിക്കും, അന്നും ഈ കോൾ ഐ ഡി ഒന്നും അങ്ങനെ ഇല്ല. വേറെ ആ ക്ലാസ്സിൽ തന്നെ വേറൊരാളാണെന്ന് പറഞ്ഞിട്ട്, അല്ല സോറി, കോളേജിൽ തന്നെ വേറൊരാളാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്റെ കാര്യം ചോദിക്കും. ഹലോ, ഞാൻ ശങ്കറാണ്. ആ ദാവീദിനെ പറ്റി എന്താ അഭിപ്രായം? അങ്ങനെ ആളുണ്ട്, അയാൾ എങ്ങനെ ഉണ്ട് ചോദിക്കാം. അപ്പൊ അതിന് ഓട്ടോമാറ്റിക്കലി ശ്രദ്ധിക്കുമല്ലോ നമ്മൾ, ഇയാളോട് പറഞ്ഞു കൊടുക്കാമെന്ന് നമ്മള് ശ്രദ്ധിക്കും. അപ്പൊ നമ്മള് ഭയങ്കര മാന്യനാട്ടങ്ങ് അഭിനയിക്കും. അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി, എന്റെ ഓരോ കാര്യങ്ങള് ചെയ്യാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഫ്രണ്ടായി. പിന്നെ ഒരു സുപ്രഭാതം ഞാനിങ്ങനെ, ഇനി ഒന്നിച്ചായി കൂടെ. പൈങ്കിളി പ്രേമത്തിന് അതിന്റേതായ ഒരു സുഖമുണ്ട് അല്ലേ? എന്നാ പിന്നെ ഇനി നമുക്ക് അങ്ങോട്ട് ഒന്നിച്ചായി കൂടെ അല്ലേ? ഇന്ന് അങ്ങനെ പോയിക്കൂടെ. അപ്പൊ ഒറ്റയടിക്ക് ചേച്ചി യെസും പറഞ്ഞു. ഇപ്പം രണ്ടു പിള്ളേരായോ? രണ്ടുപേരും. ആ സൂപ്പർ, അടിപൊളി. അപ്പം കിട്ടിയിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാല്, പെൺപിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ ആളുടെ മുട്ടിടിക്കും, പേടിയാ, ഭയങ്കര പേടിയാ. പക്ഷേ ഒരു ഇഷ്ടപ്പെടുന്ന കുട്ടിയുണ്ട്, അതിനെ പ്രപ്പോസ് ചെയ്യാം. ഓക്കെ, ആ കുട്ടിയായിട്ട് ഞാൻ തന്നെ നിക്കാം. പ്രപ്പോസ് ചെയ്തിട്ടില്ല, ഇങ്ങനെ നടക്കട്ടെ. ഓക്കെ റെഡി. നല്ല ക്ലാസ് ഒന്നില്ല. നല്ല ക്ലാസ് ഒന്നില്ല. ഞാനോ? ആ ഇന്നലെ ലീവ് ആയിരുന്നു, അതുകൊണ്ട് വന്നില്ല. ഇവിടെ നല്ല കാറ്റുണ്ടല്ലേ? നല്ല ചൂടുണ്ട്. ആ ചൂട് കാറ്റ്. ശ്വാസം മുട്ടുണ്ടോ? ശ്വാസം മുട്ടിന്റെ അസുഖം ഉണ്ടല്ലേ? അല്ല, അത് അതെ, അത് ഭയങ്കര സീരിയസ് അസുഖം കേട്ടോ, അത് ഡോക്ടറെ കാണിക്കണത്. ഞാൻ ഭയങ്കര ഹെൽത്തി ആണോ? അല്ലേ, ഈ നിന്ന് വലിക്കുന്നോണ്ട് ഞാൻ പറഞ്ഞതാ. പണ്ട് എന്റെ അപ്പൂപ്പനുണ്ടായിരുന്നു വലിവിന്റെ അസുഖം, അത് പെട്ടെന്ന് കട്ടിപ്പോയി. ചികിത്സ ഈ സമയത്തിന് കിട്ടാത്തോണ്ടേ ആ മറ്റേ ഇവിടെ പോയി ഹൈദരാബാദിൽ ചെന്ന് മീൻ മിഴുങ്ങിയാ മതി. ഇത്രയുള്ള മീനുണ്ട്, അത് മിഴുങ്ങിയാ മതി, പെട്ടെന്ന് ശരിയാവും. എന്ത് വെള്ളം ചെയ്യാ? ഈ 12:30 ബസ് പോയായിരുന്നു. 12:30 ബസ് പോയായിരുന്നു. പോയി കാണും. പോയോ? പോയിട്ടില്ല, പോയിട്ടില്ല, വരാതാവുന്നതേ ഉള്ളു. 10 മിനിറ്റ് എടുക്കും എന്തായാലും ബസ് വരുമ്പോ. ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ശരിക്കും ബെസ്റ്റ് ഫ്രണ്ട് ടോബി. ആ മസിലൊക്കെ ഉള്ള വെളുത്താനോ? വെളുത്ത, പക്ഷെ മസിലൊന്നും ഇല്ല. കഴിഞ്ഞ 5 വർഷമായി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട്. വീട്ടിൽ പട്ടി എന്റെ ടോബി, ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സാ. ഞാൻ എല്ലാ കഥയും അവനോടാ പറയണ, അവൻ ഇങ്ങനെ എല്ലാ കേട്ടിങ്ങനെ വാലക്കാട്ടി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. എപ്പോഴും ഞാൻ എവിടെ പോയാലും എന്റെ കൂടെ ഇങ്ങനെ.
വീട്ടിലിങ്ങനെ ഇങ്ങനെ നടക്കും ഇങ്ങനെ കൂടെ. ബെസ്റ്റ് ഫ്രണ്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരാ ടോബി. ടോബി പക്ഷെ വേറെ ഇടരുത് കേട്ടോ, അത് ഞങ്ങളുടെ പട്ടിക്കുള്ള പേരാ. പട്ടിയെ മാത്രമേ ഇഷ്ടമുള്ളൂ. പട്ടിയെ മാത്രമേ, എല്ലാ പട്ടികളും ഒന്നും ഇഷ്ടമല്ല. ഞങ്ങളുടെ വീട്ടില് രണ്ടു പട്ടിയുണ്ട്. ആണല്ലേ. അത് ഒന്ന് ഇതാ ഡാൽമേഷനാ. എന്റെ ഏതാണെന്നറിയോ? രാജപാളയം. സത്യം പറഞ്ഞാ അതാ നല്ല പട്ടി. ഈ പൊക്കം വരും. ആണല്ലേ. ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഇങ്ങനെ വില കൊടുത്ത് വാങ്ങിയ പട്ടില്ല, ഈ രാജപാളയം നല്ല നല്ല പട്ടിയാ. എനിക്കും വീട്ടിൽ വിട്ടാണല്ലോ, കാണിച്ചു കീറിക്കളയും. അറ്റാക്ക് എന്ന് പറഞ്ഞാ മതി, പിന്നെ എല്ലാം തോലും മാത്രം കിട്ടുള്ളൂ. രാജപാളയം പറഞ്ഞ എന്തും ചെയ്യും കേട്ടോ. ചെയ്യോ? അല്ല വേള ഞാനും ചെയ്യാം അങ്ങനെയൊക്കെ. അല്ല ഫ്രണ്ട്ലി ആയിട്ട് രാജപാളയുള്ളൊരു വീട്ടിൽ ബാക്കി കാലം ജീവിക്കണം എന്നിരിക്കും ആഗ്രഹ. എന്റെ ഒരു ചേട്ടന്റെയിലും ഉണ്ട് രാജപാളയം. ഞാൻ ചോദിക്കാം അവിടെ മുറിവല്ല ഒഴിവുണ്ടോ. അങ്ങനത്തെ രാജപാളയല്ല, നമുക്ക് വളരെ ഹാപ്പി ആയിട്ടൊക്കെ ഇങ്ങനെ സന്തോഷം. നമ്മൾ വിളിച്ച ഓടി വരുന്ന എനിക്ക് അങ്ങനെ ഭയങ്കര പുള്ളി 24 മണിക്കൂർ കോമഡി പരിപാടിയൊക്കെ കണ്ട് ഇങ്ങനെ ചിരിച്ചിരിക്കുന്നേ, കൂടെ ഇരുന്ന സമയം പോകുന്ന അറിയത്തേ ഇല്ല. സത്യം ഭയങ്കര ഹാപ്പിയാ പുള്ളി. പുള്ളിയിലോട് നിന്ന് കഴിഞ്ഞാൽ എല്ലാരും ഹാപ്പിയാവും. എന്റെ കൂടെ ഇരുന്നാലും സമയം പോകുന്ന അറിയത്തില്ല, ഞാൻ ഭയങ്കര തമാശ. എനിക്ക് ഈ എപ്പോഴും തമാശ പറയുന്നൊരു ഇഷ്ടമല്ല കേട്ടോ. എപ്പോഴും പറയത്തില്ല, ഊണ് കഴിഞ്ഞിട്ട് ചിലപ്പോ. എനിക്കാണെങ്കിൽ ഈ ഊണ് കഴിഞ്ഞ് തമാശ പറയുന്നവര് ഒട്ടും ഇഷ്ടമല്ല. എന്താണെന്നറിയോ, വയറ് നിറഞ്ഞിരിക്കുമ്പോ നമ്മള് ചിരിച്ചാല് വയറ് തട്ടിക്കളല്ലേ. എടുത്തു നോക്കി എന്തായാലും വീണ് കടയിൽ പോവാ. ചിറ്റോ ഞാൻ കടയിൽ പോകാൻ ഇറങ്ങിയൊന്നല്ല, ഇത് എവിടെന്നോ മേളന്ന് കാക്ക കണ്ടിട്ടാന്ന്. അയ്യോ ഇതെന്താന്നറിയോ, ഇത് ലവ് ലെറ്ററാ. പക്ഷേ ഏതോ എഴുത്ത് മായനെ അറിയാത്തവനോ കേട്ടോ, അക്ഷര തെറ്റാന്നേ കംപ്ലീറ്റ്. ഇത് ഒരുമാതിരി കാക്ക കിണ്ടിയ പോലെ. മലയാളമാണോ ഇത്? വായിച്ച എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോ വെള്ളം അടിക്കുന്ന ശീലം ഉണ്ടല്ലേ. പൂച്ചയൊക്കെ വീട്ടിൽ കൊല്ലോ ഡെയിലി. കൈ നല്ല വറക്കുന്നുണ്ട്. അല്ല ഞാൻ സ്നേഹിച്ചു ഇറുക്കി കെട്ടിപ്പിടിച്ചപ്പോ. എന്നാലും വല്ലാത്ത വിറയലാട്ടോ, വിറയല് വലിവ്. എന്തോ കാര്യമായ കുഴപ്പമുണ്ട് കേട്ടോ നിങ്ങക്ക്. പ്രായം എത്രയെന്ന് പറഞ്ഞേ? എനിക്ക് നല്ലൊരു കൂട്ടില്ലാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ പറയാനും. കൂടിപ്പോ അങ്ങനെ നോക്കുവാണെങ്കിൽ ടോബിനെ ഇട്ടേക്കുന്ന കൂടെ എന്റെ വീട്ടിൽ. ഇതൊന്ന് വായിച്ചേന്നേ, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാന്നേ. ഞാൻ വായിച്ചുതരാം നോക്കി. എത്രയും പ്രിയപ്പെട്ട, പ്രിയപ്പെട്ടതാണോ എഴുതിയിരിക്കണേ? ഓ പരിപ്പിട്ടതെന്ന് പോലെ ഉണ്ട്. ആ ഓക്കെ. പ്രിയപ്പെട്ട എന്റെ 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 പേരുണ്ട്. ആ പേരില്ല, അതാണ് പ്രശ്നം. ഇതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. ഈ എഴുതുന്നവർക്ക് പേരെഴുതാൻ അറിയാൻ പാടില്ലാന്നേ. വല്ല ലവ് ലെറ്റർ ഒക്കെ എഴുതുമ്പോ പേരറിയാണ്ട് എഴുതി വെച്ച് കഴിഞ്ഞാ പിന്നെ ദാവീദേട്ടാ. അടിപൊളി, സൂപ്പർ. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒറിജിനൽ ദാവീദേട്ടൻ നിന്നിട്ടുള്ള പോലെ ഉണ്ടാകുന്ന ഒരു പാവം കേട്ടോ. കൈയൊക്കെ ഇങ്ങനെ വരച്ച് വരച്ച് വരച്ച്. ഭയങ്കര ക്യൂട്ടായിരുന്നു, നല്ല രസമായിരുന്നു. നന്നായിട്ട് സിറ്റുവേഷൻ ഇംപ്രൂവൈസ് ചെയ്തു. അങ്ങനെ നമ്മുടെ ആദ്യത്തെ റൗണ്ട് അവസാനിച്ച് രണ്ടാമത്തെ റൗണ്ടിലേക്ക് നമ്മളിപ്പോ കടക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ റൗണ്ട് ഏതാണെന്ന് നോക്കിയാലോ. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ജാവ വളരെ സിമ്പിൾ ആണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ്. ജാവ വളരെ സിമ്പിൾ ആണ് പക്ഷെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഗെയിം ആണ് നമ്മൾ ഇനി കളിക്കാൻ പോകുന്നത്. നാലുപേരും റെഡി ആണല്ലോ? റെഡിയാണ്. ഒരു കാലിൽ, ഓക്കെ, ഒരു കാലില് ചെരുപ്പൊക്കെ മാറ്റിട്ട് ഒരു കാലില്, ഇത് ഷൂസ് ആണ് കണ്ടില്ലേ, ലേസ് ഒക്കെ ഉള്ള നല്ല ഒന്നാം തരം ഹാൻഡ് മെയ്ഡ് ഷൂസ് ആണിത്. ഈ ഷൂസ് കാലിലേക്ക് അങ്ങോട്ട് ഇടുക, എന്നിട്ട് നല്ലോണം മുറുക്കി കെട്ടുക, എന്നിട്ട് അവിടെ ദേ ഒരു റൗണ്ടിനകത്ത് ഫുൾ നമ്മൾ പല പല കളേഴ്സിൽ പല പല സൈസുകളിൽ ബോൾസ് വെച്ചിട്ടുണ്ട്. ഈ ഈ ഷൂസിന്റെ ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം ഇങ്ങനെ കോരി പോലെയല്ലേ ഇരിക്കണേ. ആ അപ്പൊ കൊന്നി കൊന്നി പോയി അവിടെ നിന്ന് ചെന്നിട്ട്
കോരി മാക്സിമം ബോളുകൾ ആ ഷൂസിനുള്ളിൽ കളക്ട് ചെയ്തിട്ട് അവിടുന്ന് ചർഗിയോ കൊന്നിയോ ചാടിയോ നടന്നോ എങ്ങനെയാന്ന് വെച്ചാൽ അതെ ഇവിടെ വന്ന് ഇതിനുള്ളിൽ ഈ റൗണ്ടിനുള്ളില് ബോൾസ് ഇടണം. അതായത് ബേസിക്കലി അവിടുന്ന് ബോൾസ് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം. ബസർ ടു ബസർ റൗണ്ട് ആണ്. എൻഡ് ബസറിൽ മാക്സിമം ബോൾസ് ആരാണോ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടിടുന്നത് അവരായിരിക്കും വിന്നർ. ഓക്കെ, കഴിഞ്ഞ എപ്പിസോഡ് വിന്നറിൽ നിന്നും തുടങ്ങാൻ എനിക്ക് ഒരു ഉദ്ദേശമില്ല. നമ്മൾ ഷെമിയിൽ നിന്ന് തന്നെ ഇത്തവണ സ്റ്റാർട്ട് ചെയ്യാണ്. പ്രതിഷേധിക്കുന്നു, ഇല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതൊന്നും ആ പ്രതിഷേധം അതിനുള്ളിൽ പല സ്ട്രാറ്റജികളും മെനയോ ആര്യ, പ്ലീസ് ഈ സൈഡ് ഒന്ന് നിൽക്കൂ. ഞാൻ പറഞ്ഞു ചൂണ്ടയിടൽ വിദഗ്ധൻ കോരുന്നതിലും വിദഗ്ധനാണ്. ആണോ? അപ്പൊ വലച്ചേട്ടൻ പറയണേ ഇവിടെ നിന്ന് തന്നെ തുടങ്ങണം. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട. അതായത് ഏട്ടാ, എല്ലാവരും ഇത്രയും പുകഴ്ത്തിയ സ്ഥിതിക്ക് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോ റെഡി. അപ്പൊ നമ്മുടെ ആദ്യ റൗണ്ട് മത്സരത്തിന് വേണ്ടി ദാവീദേട്ടൻ റെഡി ആയിട്ട് നിപ്പുണ്ട്. ഓൾ സെറ്റ്സ്? യുവർ ടൈം സ്റ്റാർട്സ് നൗ. ബസർ പ്ലീസ്. സൂപ്പർ. പോരട്ടെ പോരട്ടെ. മൂന്ന്. മൂന്ന് മൂന്ന് ആറ്. ഏഴ് എട്ട് ഒമ്പത്. ഇത് മൂന്ന് വിട്ടൊരു കളിയില്ലല്ലോ. ഓക്കെ, ആ പോയി. ഓക്കെ, പത്ത്. നിങ്ങള് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുക. നിങ്ങള് ബന്ധപ്പെട്ട് എടുക്കാമെന്ന് എനിക്ക് മനസ്സിലായി. പതിനൊന്ന്. പന്ത്രണ്ട്. മതി മതി, വിട്ടോ? ഇല്ല ഇല്ല, വിടരുത്. ബസർ അടിക്കുന്നവരെ സമയമുണ്ട്. പതിമൂന്ന്. പതിനാല്. പോരട്ടെ പോരട്ടെ പോരട്ടെ. അത് പോയി. അത് ഉന്നം മാറിപ്പോയി. ഇച്ചിരി മേലനങ്ങേണ്ട പരിപാടിയാണ്. പതിനഞ്ച്. പതിനാറ്. ൂരിപ്പോ പതിനേഴ്. പതിനെട്ട്. ടൈം ഔട്ട്. ടൈം ഔട്ട്. ഓക്കെ, സൂപ്പർ. കൗണ്ട് ചെയ്താ എന്നാലും ഒന്നും കൂടെ നോക്കട്ടെ. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ ബോൾസ്. ഓ വെൽ ഡൺ. പതിനെട്ട് ബോളുകളാണ് കോരി കോരി എടുത്തിരിക്കുന്നത്. അപ്പൊ ദാവിദേട്ടാ, ഗുഡ്. 18 ബോൾസ്. ഇനിയിപ്പൊ അടുത്ത ടേണാണോ? എന്റെ മുന്നേ ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുവരേണ്ടി വരുമോ? ഓക്കെ, പോട്ടെ. ഇനി അടുത്ത ആളുടെ ടേണാണ്. അമൃത, റെഡി? ആയുധമൊക്കെ കാലിൽ പിടിപ്പിച്ചല്ലോ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോ അമൃതയുടെ ടൈം സ്റ്റാർട്സ് നൗ. ബസർ പ്ലീസ്. സൂപ്പർ. പോരട്ടെ പോരട്ടെ പോരട്ടെ. അടിപൊളി. നാലെണ്ണം. ആ അടിപൊളി. യെസ് യെസ്. ആയി വാ. ആ ആ ആ. ഇത് ലാസ്റ്റ്. ഞാൻ എന്നാണ് നല്ലത്. ചർക്കോ പുറക്കോ എന്ന് ഇത് വീണോണ്ടിരിക്ക. കം ഓൺ, വെൽ ഡൺ അമൃത. സൂപ്പർ. അടിപൊളി. ആയി വാ. ഓക്കെ, സൂപ്പർ. പോരട്ടെ പോരട്ടെ പോരട്ടെ. ബാക്കിയുള്ളവരൊന്ന് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കൂ. കമോണ്ട്ര, ഇനി ഉണ്ടോ? അത് കൈകൊണ്ട് ഇല്ല, അത് കാലോട്ടേരെ തട്ടിയിരുന്നു. അടുത്തെടുത്തോ, നോക്കണം. അടുത്ത അതവിടെ ഇരുന്നോട്ടെ. അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടുത്തെടുത്തോ. ഓക്കെ, സൂപ്പർ. യെസ്, വെൽ ഡൺ. സൂപ്പർ. പോരട്ടെ 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 പോരട്ടെ.
അയ്യോ തരില്ല ഇനിയുണ്ടോ? ഇതാണ് പ്രശ്നം. ഓ അത് കൃത്യമായിട്ട് വെളിയിൽ പോയേ. ഓക്കെ അങ്ങോട്ട് നടക്കാമായിരുന്നു. ഓക്കെ അപ്പം എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32 ബോൾസ് ആണ് അമൃത കളക്ട് ചെയ്തിരിക്കുന്നത്. ഒറ്റയടിക്ക് സൂപ്പർ കലക്കി. എന്താ അമ്മ ഇത്രയും കഴിവുള്ള കുട്ടിയാണ് കോരിക്കോരി എടുക്കാന്ന് ഞാൻ അറിഞ്ഞില്ല. അടുത്തത് ഈ റൗണ്ടിൽ നമ്മുടെ ബാലായി ചേട്ടനാണ് കളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ ബാലായി ചേട്ട കൊറേ കഥകൾ ഉണ്ടാവും ഇത്രയും സിനിമയില്. എത്ര സിനിമ ചെയ്തു ഇപ്പൊ എല്ലാം കൂടി? ശരിക്കും പറഞ്ഞ എണ്ണാൻ പാടില്ല. 50 above എന്തായാലും ഉണ്ടല്ലോ. 50 പടങ്ങളിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട് അല്ലെ? അതില് നമ്മുടെ സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ ഇഷ്ടംപോലെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ ലാലേട്ടനായാലും മമ്മൂക്കയായാലും അവരോടൊപ്പം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓരോട് ഒപ്പം ഒക്കെ എന്ന് പറഞ്ഞപ്പോഴാണ് ഒപ്പം സിനിമയില് നല്ല ഒരു കഥാപാത്രമായിരുന്നല്ലോ ബാലചന്ദ്രൻ അല്ലെ? ആ അവിടുത്തെ ഒരു ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ ഷെയർ ചെയ്യാൻ? ഐ മീൻ ലൈക്ക് ഇത് ഇപ്പൊ ലാലേട്ടനോട് ഇതിനു മുമ്പ് ദൃശ്യം, ഫ്രോഡ്, വില്ലൻ അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രിയൻ സാറിന്റെ കൂടെ ലാലേട്ടനുള്ള ഒരു സെറ്റ് എന്ന് പറയുന്നത് അത് കാണാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളിപ്പോ നമ്മുടെ സീൻ ഇല്ലെങ്കിൽ പോലും നമ്മളിപ്പോൾ ഇരിക്കും. കാരണം അവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അവര് തമ്മിലുള്ള അവര് ഷെയർ ചെയ്യുന്ന തമാശകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ലൈവ് ആണ്. ലാലേട്ടൻ സാറിന് അല്ലെങ്കിൽ ലാലേട്ടൻ പോയിട്ട് ഷോർട്ട് കഴിഞ്ഞാൽ കാരവനിൽ ഇരിക്കുന്ന ആളല്ല. ഒരു ഷോർട്ട് കഴിയുമ്പോഴത്തേക്കും വെളിയില് എല്ലാരും കൂടെ ഇരുന്ന് നമ്മളും കൂടെ പതുക്കെ പോയിട്ട് ഒരു ചെയർ എടുത്തിട്ട് ഇരുന്ന് ഇവരുടെ കഥകൾ അതിനകത്ത് ഈ ലാലേട്ടനെ അല്ലെങ്കിൽ ലാലു എന്നും പ്രിയ എന്നും വിളിക്കുന്നവര് നമ്മുടെ ഈ ഷൂട്ട് ലൊക്കേഷൻ സമയത്ത് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് കൺവേ ചെയ്യുമ്പം ലാൽ സർ എന്നേ പ്രിയൻ സാർ വിളിക്കാം, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഇത് ഡബ് ചെയ്യാൻ പോയപ്പോ പോലും നമ്മൾ ഡബ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നമ്മുടെ ഇതിനകത്ത് കൺസോളിനകത്ത് ആയിരിക്കും ഡയറക്ടർ ഇരിക്കുന്നത്. ഡയറക്ടേഴ്സ് ചിലപ്പോൾ ഇരിക്കാറുമില്ല. പക്ഷെ ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് പ്രിയൻ സാറ് നമ്മുടെ ഡബ് ചെയ്യുന്ന ഡബിംഗ് ഷൂട്ടിൽ തന്നെ പുള്ളി ഉണ്ടായിരുന്നു. എന്നിട്ട് ഇംപ്രവൈസേഷനൊക്കെ അവിടെ ഇരുന്ന് പറയും. സീൻ ഇംപ്രവൈസ് സ്പോട്ട് ഇംപ്രവൈസേഷൻ ഒക്കെ ഭയങ്കരമാണ്. പിന്നെ ഓർക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലാലേട്ടനെ പിടിച്ചോണ്ടൊന്നൊരു സീനുണ്ട്. അപ്പൊ അതിനകത്ത് ലാലേട്ടൻ പറഞ്ഞടാ എനിക്ക് കണ്ണ് കാണില്ല, നീ എന്നെ കൊണ്ടുപോകുന്ന പോലെ എനിക്ക് പോകാൻ പറ്റും. അതാണ് ആ കഥാപാത്രത്തിന്റെ പുള്ളി മനസ്സിലാക്കി വെച്ചത്. പുള്ളി കണ്ണ് കാണാത്തവനെ പോലെ ആയിരുന്നു. നമ്മൾ സാധാരണ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ണു കാണാത്തതിന് നമ്മൾ കണ്ടിട്ടുള്ള സോക്കോൾഡ് കണ്ണു കാണാത്ത ആൾക്കാരുടെ ശേഷ്ടകളെ ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയണേ അതൊക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കണ്ട് അനുഭവിക്കാൻ നമ്മൾ അതിന്റെ കൂടെ ഇതുപോലൊരു സിനിമ അത് പ്രിയ ആ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതുപോലെ ജോഷി സാറ് അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ എനിക്ക് ഈ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് കുറെ കഥ പറയിപ്പിക്കുന്നുണ്ട്. ഇതിനകത്ത് എനിക്കൊരു ചെറിയ ഇത് വേണം. ഒന്നുമില്ല, നമ്മൾ 19 പടമൊക്കെ ചെയ്ത ആളാണ്. ഞാൻ ഇങ്ങനെ ഇത് കെട്ടിട്ട് ഞാൻ കൈ കൊണ്ടെടുത്ത് ഇങ്ങനെ ഇട്ടാ മതി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ സാധനം ഞാൻ രണ്ട് കയ്യിലങ്ങ് കെട്ടിത്തരാം. ഒരു ചെരുപ്പ് വരട്ടോ അതങ്ങ് കെട്ടിയേ. അങ്ങനെ അമൃതയുടെ 32 ബോൾസിന്റെ റെക്കോർഡ് തകർക്കാൻ വേണ്ടി ബാലാചേട്ടൻ റെഡി ആയിട്ട് നിപ്പുണ്ട്. സെറ്റ് അല്ലേ? റെഡി. അപ്പൊ യുവർ ടൈം സ്റ്റാർട്സ് നൗ. ബസർ പ്ലീസ്. സൂപ്പർ. പോരട്ടെ പോരട്ടെ പോരട്ടെ. ഓക്കെ കഴിഞ്ഞില്ലേ? ഓ വാ, അതിൽ അത്യാവശ്യം കോളുകളുണ്ട്. പോരട്ടെ, എല്ലാം വഴിക്ക് പോയി, സാരില്ല. ഓക്കെ കമോൺ, എല്ലാവരും പ്രോത്സാഹിപ്പിക്കും. ഓക്കെ ചൂസൊക്കെ പൊട്ടി പാളീസായെങ്കിലും നമ്മൾ തളരില്ല. കമോൺ റെഡി. അതുകൊള്ളാം, ഇത് ഡാൻസ് കോമ്പറ്റീഷൻ അല്ല. കമോൺ
കാലിന്റെ അടിയിൽ ബാളെന്നൊക്കെ പറയില്ല. ഒരു ബോള് ചൂത്തം പൊട്ടിച്ചോ, ഗെയിമിന്റെ റൂളും മാറ്റി. ഓക്കെ, എന്തായാലും വെൽ പ്ലേഡ്. എത്ര ബോൾ ഉണ്ടെന്ന് നോക്കട്ടെ. എന്തായാലും 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ബോൾസ്. വെരി ഗുഡ്. ഇനിയിപ്പോ നമുക്ക് ആ ആയുധം അങ്ങോട്ട് കൈമാറിയാലോ. അങ്ങനെ നമ്മുടെ കുന്നിക്കളി ബോൾ പറക്കൽ മത്സരത്തിൽ അവസാനമായി മത്സരിക്കാൻ ഷെമി റെഡി ആയിട്ട് നിപ്പോ. ഷെമിക്ക് വേണ്ടിയിട്ടുള്ള ടൈം ഇതാ സ്റ്റാർട്ട് ആവാണ്. ബജർ പ്ലീസ്. ഓക്കെ, പോരട്ടെ പോരട്ടെ. അത് പോയി, ഇനി ഉണ്ടോ? പോരട്ടെ, അടുത്ത സെറ്റ് പോരട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സൂപ്പർ. നീ എങ്ങനെയാണ് ചെയ്ത ശരിക്കും? അതില് പൊള്ളിനൊക്കെ കൂടുതൽ പോള് വിട്ടില്ല ഞാൻ. കമോൺ ബദറിന്, ഇനി ടൈം ഉണ്ട്. പോരട്ടെ. അടിപൊളി. അത് പൊട്ടിച്ച ഇറങ്ങി വരുന്നില്ല. ഞാൻ കൊണ്ടുവരുന്ന കൊണ്ടൊന്നും കാര്യമില്ല. നശിപ്പിച്ചു സകല സാധനങ്ങളും. നശിപ്പിച്ചു. ആ പോരട്ടെ പോരട്ടെ. ആ പോയി. ജ്യൂസിന്റെ അട്ടം പടലമായിട്ടുണ്ട്. ടൈം ഔട്ട് എന്ന് മാത്രല്ല, ആ ഷൂസിന് വാ ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോ കരഞ്ഞ് നിലവിളിച്ച് ആത്മഹത്യ. എല്ലാം ഔട്ട്. എഞ്ചിൻ ഔട്ട്. എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി. ഇത് കൂട്ടുമോ? അതൊന്നും കൂട്ടില്ല. എത്ര ബോൾ ഉണ്ടെന്ന് ഞാൻ പറയാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 ബോൾസ്. 18 ബോൾസ് ആണ് ഷെമിയും കളക്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർലി വി ഹാവ് ദ വിന്നർ. 32 ബോൾ കളക്ട് ചെയ്ത് നമ്മുടെ അമൃത അങ്ങനെ ഈ റൗണ്ടില് വിന്നർ ആയിരിക്കുകയാണ്. സൂപ്പർ അമൃത. അങ്ങനെ രണ്ട് സൂപ്പർ ഡൂപ്പർ റൗണ്ടുകൾ അവസാനിച്ചിരിക്കുകയാണ്. ഏതാണ്ട് നമ്മൾ ഇന്ന് എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് രണ്ട് വളരെ എക്സ്ട്രീംലി ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണിന്ന് നമ്മുടെ കൂടെ ഉള്ളത്. വൺ ഇസ് ഷെമി ആൻഡ് ദാവീദേട്ടൻ. രണ്ടുപേരും വളരെ നന്നായി പാട്ട് പാടുന്ന ആൾക്കാരാണ്. അപ്പോ അവരുടെ ഒരു പാട്ടും കൂടെ കേൾക്കാതെ പോയാൽ അത് വളരെ മോശമായി പോകും. അപ്പം എങ്ങനെയാ, ഒന്നിച്ചാണോ, സോളോ സോളോ ആണോ? സത്യം പറഞ്ഞാൽ ഞാൻ ബാത്റൂമിൽ പോലും പാട്ട് പാടാറില്ല. ബാത്റൂമിലൊക്കെ പാടിയിട്ട് ആര് കേക്കാനാ? എന്നാത്തിനാ ഇതുപോലൊക്കെ വന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ പാടും? 10 പേര് കേക്കട്ടെന്നേ. അതെ, പാടിക്കോളൂ. കൈതപ്പൂവിൻ കണ്ണിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല, മുള്ളാലേ വിരൽ മുറിഞ്ഞു മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം, കൈതപ്പൂവിൻ കനിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല. പക്ഷേ ഇത്രയും ധൈര്യം ഞാൻ ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പക്ഷെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് വി ഹാവ് ആൻ എപ്പിസോഡ് വിന്നർ, ആൻഡ് അത് മറ്റാരുമല്ല
കോരി കോരി 32 ബോളുകൾ നേടിയെടുത്ത് അതിഗംഭീര വിജയം നേടിയത് അമൃതയാണ്. സോ അമൃതയ്ക്കാണ് ഇന്നത്തെ ട്രോഫി. അപ്പൊ ഇത് ഞങ്ങളുടെ വക ഒരു സ്നേഹ സമ്മാനം. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇതുപോലെ രസകരമായ കുറേ നിമിഷങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളോടൊപ്പം കൂർത്തിണക്കിക്കൊണ്ട് ഞാൻ നാളെ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും എത്തും. Until then, this is Arya and Team Valkanadi signing off. Take care and bye-bye. വീട്ടില് ഭാര്യമാരൊക്കെ സുഖമായിരിക്കുന്നു. ഭാര്യ അമ്മ ഓക്കെ, വൈഫ് ആൻഡ് എക്സ് വൈഫ് ഇസ് ഓൾ ഫൈൻ. ഒൺലി വൈഫ്. ഇതിന് തൊട്ടുമ്പത് ദിവസം നല്ലപോലെ അഭിനയിച്ചു. ചെന്നിട്ട് രണ്ടാം ദിവസം ചെന്ന് അഭിനയിച്ചപ്പോ സാറ് വന്നു, ആദ്യം അവളോട് ചെന്ന് മാമിനിയും പഠിക്കും. ആകപ്പാട് അറിയാതെ ഒരു ചോദ്യമായിരുന്നു. പക്ഷെ ബസർ ഞെക്കിയപ്പോ കേക്കേക്ക് ഭയങ്കര കോൺഫിഡൻസ്. കേക്കെ പറയണം വളർത്ത് വീഴ്ത്തി ശീലം. അങ്ങനെയൊക്കെ എനിക്ക് കാട്ടില്ല. ഐ കാണ്ട് ഡു ദിസ്. ആഞ്ഞു വിളിക്കേ പുതുമല്ല അത് ടേബിള് കിടന്നിട്ട്.